ഒരു അയ്യൂബ് മൗലവി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ടോക്ക് ഞാൻ കേട്ടു. നിരീശ്വരവാദിയ, പേര് കേട്ടാൽ നല്ല മുസ്ലിയാരെ പേരാണ് അയ്യൂബ് മൗലവി. ഇപ്പം നന്നായിക്കണമെന്ന് എനിക്കറിയില്ല. യുക്തിവാദിയാണ്, ഖുർആനിലെ തെറ്റുണ്ട് എന്ന് പറയുന്ന ആളാണ്. അല്ലാ ഹിദായത്ത് കൊടുക്കട്ടെ എന്നല്ല, അപ്പം എന്താ പറയാ. അല്ലാഹു നൂറുസമാവാത്തി വൽ അർളി എന്ന സൂറത്തു നൂറിലെ ആയത്തെടുത്തിട്ട് അല്ല പ്രകാശമാണ് എന്ന് അല്ലാതെ പച്ചയിൽ പറയുന്നു എന്ന് വിവരമില്ലാത്തത് കൊണ്ടാണ് ഖുർആൻ അതിൻ്റെ മുഫസ്സരീങ്ങൾ പറയണം. അല്ല പ്രകാശാണ് എന്ന് തോന്നും ആ വാക്ക്. അറബ് ഭാഷ അറിയണം, മജാസും തഷ്ബീഹുകളും അറിയണം. ഇതൊന്നും അറിയാതെ ആൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. വേറൊരു ഒരു സുഹൃത്ത് അതിന് മറുപടി പറയാൻ നിൽക്കുന്നുണ്ട്. മറുപടി പറഞ്ഞോ എന്ന് എനിക്ക് കണ്ടില്ല. പക്ഷേ ഇയാൾ പറഞ്ഞൊരു കുഴപ്പം ഇതാ, അല്ലാഹു നൂറുസമാവാത്തി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ. അയ്യോ മോലു, ഏത് അപ്രകാരം ഭാഷ കേട്ടിട്ട് മലപ്പുറം ജില്ലയ്ക്ക് എനിക്ക് തോന്നുന്നു, എവിടുത്തെ കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലാഹു ആകാശ ലോകങ്ങളുടെ പ്രകാശത്തിൻ്റെ സൃഷ്ടാവാണ് എന്നാ അതിൻ്റെ തഫ്സീർ. അല്ല പ്രകാശാണെന്നല്ല, ആ പ്രകാശത്തിൻ്റെ ഖാലിഖ് അല്ലാഹുവാണ്. തഫ്സീർ പഠിക്കാതെ അള്ളാഹിൻ്റെ ഖുർആനിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട്. അള്ളാഹു ചീത്ത പറയരുത് എന്ന് പറയാം, ഗീബത്ത് പറയാൻ പാടില്ല എന്ന് അള്ള പറയാം, എന്നിട്ട് അബൂലഹബ് നരകത്തിലാന്ന് അള്ള പറഞ്ഞത് അബൂജഹലിനെ ഗീബത്ത് പറഞ്ഞതല്ലേ. ഈ വക വണ്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ചു പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് കേൾക്കാൻ കുറേ ആൾക്കാർ പോയി ഇരിക്കുന്നുണ്ട്. മിനിമം ഒരു വസ്വാസെങ്കിലും വരൂലേ ഇങ്ങനത്തെ വിവരമില്ലാത്തവന്മാരുടെ വർത്തമാനം കേട്ടാൽ. എൽമ് എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. അറബ് ഭാഷ എവിടുന്നോ പഠിച്ചിട്ടുണ്ട്, വല്ല മുൻഷിട്ടായിരിക്കും. അതിനപ്പുറം ഖുർആനും ഹദീസും അതിൻ്റെ അഹലുകാരെന്ന് പഠിക്കാതെ ഇങ്ങനെ വിളിച്ചു പറയാം എന്തെങ്കിലുമൊക്കെ. എൻ്റെ സങ്കടം തോന്നുന്നു, ഇതൊക്കെ മലയാളികളുടെ ഇടയിലാ പോയി കാണുന്നത്. വലഖൽഹംദു അൻത നൂറു സമാവാതി വൽ അർളി വമം ഫീഹിന്ന. അല്ലാഹുവേ, നീ ആകാശ ലോകങ്ങളുടെയും അതിനുള്ളിലുള്ളവരുടെയും പ്രകാശമാണല്ലോ എന്ന് വാക്കിന് പ്രകാശത്തിന്റെ സൃഷ്ടാവാണല്ലോ. വലഖൽ ഹംദു അൻത മലികുൽ അർളി വസ്സമാവാത്, നിനക്കാണ് റബ്ബേ സ്തുതി, നീ ആകാശ ലോകങ്ങളുടെ രാജാവാണ്. വലഖൽ ഹംദു, നിനക്കാണ് സ്തുതി റബ്ബേ, അൻതൽ ഹഖ്, നീ സത്യമാണ്. വവഅദുക ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണ്. വഖൗലുക ഹഖ്, നിന്റെ വാക്കുകൾ സത്യമാണ്. വൽജന്നതു ഹഖ്, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്, നരകം സത്യമാണ്. വന്നബിയൂന ഹഖ്, പ്രവാചകന്മാർ സത്യം തന്നെ. വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖ്, മുഹമ്മദ് നബിയും സത്യം തന്നെ. നബിയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ലക അസ്ലംതു, നിനക്ക് വേണ്ടി ഞാൻ മുസ്ലിമായി റബ്ബേ, നിനക്ക് ഞാൻ എന്നെ സമർപ്പിച്ചു റബ്ബേ. വബിക ആമൻതു, നിന്നെ ഞാൻ വിശ്വസിച്ചു റബ്ബേ. വഅലൈക തവക്കൽതു, നിന്നെ ഞാൻ എന്റെ കാര്യം ഏൽപ്പിച്ചു റബ്ബേ. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ. വബിക ഖാസംതു വഇലൈക ഹാകംതു, നിനക്ക് വേണ്ടിയാണ് അല്ലാഹുവേ എന്റെ തർക്കവും വിധി പറയലും. വഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു. അല്ലാഹുവേ, എല്ലാം മാപ്പ് തരയണമേ, എല്ലാം പുറത്തു തരയണമേ എന്ന് വുദൂഇന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത ദുആ പാതിരാത്രിയിൽ ഒരു നേരം കേട്ടുകൊണ്ട് പഠിച്ച സ്വഹാബിയാണ് 10 വയസ്സ് പോലും തികയാതിരുന്ന ഇബ്നു മസ്ഊദ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അവര് സ്വഹാബിയാണ്. വാപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവരും സ്വഹാബിയാണ്. ഖിയാമുല്ലൈൽ, രാത്രിയിലെ നിസ്കാരം അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള രണ്ടാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം ഖിയാമുല്ലൈൽ, അല്ലാഹുവിലേക്കുള്ള അന്ത്യനാളിലേക്ക് വലിയൊരു സമ്മാനമായി കൊണ്ടുപോകാൻ പാതിരാത്രിയിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് സമയം കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം. റബ്ബിൻ്റെ സ്നേഹം നമുക്ക് കിട്ടാനുമുള്ള അടയാളം അതാണ്. പാതിരാവുകളിൽ അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരും എന്ന് ഹദീസിലുണ്ട്. എങ്ങനത്തെ ഇറക്കം? നുസൂലുൻ യലീഖു ബിഹി, അള്ളാഹുവിന് യോജിക്കുന്ന, അള്ളാഹുവിന്റെ ദാത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം. അങ്ങനെയാണ് പറയാ, ലാ നുകയ്യിഫുഹു വലാ നുമസ്സിലുഹു. അതെങ്ങനെ എന്ന് ഉദാഹരണം പറയാൻ കഴിയില്ല, കൈഫിയത്ത് എങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല. അള്ളാഹു ഇറങ്ങി വരും, അവന്റെ റഹ്മത്ത് ഇറങ്ങി വരും എന്നാണത്രേ. അള്ളാഹു പറയും ഹൽ മിൻ സായിലിൻ ഫഉതീ, ചോദിക്കുന്നവരുണ്ടോ ഞാൻ തരാം.
മുഅ്മിനെ നിങ്ങൾ പഠിച്ച് ഉറപ്പിച്ചു വെച്ചോളൂ. സുബഹിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റ് രാത്രിയിലെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞതിൻ്റെ ശേഷം, ഇപ്പൊ 4 മണിക്ക് സുബഹി വാങ്ങാണെന്ന് സങ്കല്പിച്ചാൽ ഒരു 3 മണി 2.5 മണി സമയത്ത് എഴുന്നേറ്റാൽ ആ നേരത്ത് ആരും അറിയാതെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ ആ ദുആഇന് ജീവിതത്തിൽ ഉത്തരം കിട്ടുന്നത് അനുഭവിച്ചറിയാൻ കഴിയും. ഉത്തരം അല്ലാഹു ഡയറക്ഷൻ തരുന്നത് കാണാൻ കഴിയും. പകല് ചോദിക്കുന്ന ചോദ്യം പോലെയല്ല അത്, ഉത്തരം ഉറപ്പാണത്രേ. ചോദിക്കുന്നവരുണ്ടോ, ഞാൻ തരാം. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറ ലഹ്. ഒരുപാട് കുരുത്തക്കേട് കളിച്ചിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ട് നാട്ടുകാർക്ക് തലവേദനയായി ജീവിച്ച് വീട്ടുകാർക്ക് അപമാനമായി ജീവിച്ചിട്ട് ഒരുപാട് തെറ്റുകളിൽ പെണ്ണുപിടിയിലും വ്യഭിചാരത്തിലും കള്ളുകുടിയിലും ചൂതാട്ടത്തിലും ചെന്നുപെട്ടുപോയവരെ വിഷമിക്കണ്ട, അല്ലാഹുവിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഓടാനുള്ളത്? നിങ്ങൾക്ക് ഞാൻ പുറത്തു തരണോ? ചോദിച്ചോളൂ, ഞാൻ പുറത്തു തരാം. അല്ലാഹു പറയുന്ന നേരമാണത്. ഹൽ മിൻ ദാഇൻ ഫൗജീബ, ദുആ ചെയ്യുന്നവരുണ്ടോ? ഞാൻ അവർക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു വിളിച്ചു പറയുന്ന നേരമാണ്. ആ നേരങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഖിയാമുല്ലൈൽ തഹജ്ജുദ് നിസ്കാരം സാധിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ചിലക്ക് കഴിയണില്ല, അലാറം വെച്ച് കിടക്കുന്നുണ്ട്, എണീക്കണില്ല. എന്താ കാരണം എന്നറിയോ? അതിന് അല്ലാഹുവിന്റെ ഈ ദീനിന്റെ ആലിമീങ്ങൾ പറഞ്ഞ 4 കാരണങ്ങളുണ്ട്. 1, അൽ മഅസി ഫിന്നഹാർ, പകലിൽ നാം ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാതെ പോകുന്നത്. പകലിൽ ചെയ്യുന്ന തെറ്റുകൊണ്ടാണത്രേ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, യാ അബാ സഈദ്, ഹസനുൽ ബസ്രി രാത്രി നിസ്കരിക്കണമെന്ന് വിചാരിച്ച് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് മഹാനായ ഹസനുൽ ബസ്രിയോട് ചോദിക്കുന്നു. നമ്മുടെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഫൈസി അവറുകൾ നമ്മുടെ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്, അൽഹംദുലില്ലാ. ഞാനും വിചാരിച്ച് എന്തായിപ്പോയി, നാട്ടിലുണ്ടായിട്ട് കണ്ടില്ലല്ലോ എന്ന് ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, തിരക്കി പിടിച്ച പരിപാടികൾക്കിടയിൽ ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ, ജസാഹുല്ലാഹു ഖൈർ. സുൽത്താൻ ബത്തേരിയായിരുന്നു പടച്ചറബ്ബേ, വയനാടിൻ്റെ അങ്ങറ്റത്ത് നിന്നാണ് വരുന്നത്. ബാറക്കല്ലാ, ഇവിടെ യാത്രകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസനുൽ ബസ്രിയോട് ചോദിക്കുന്നു, ഒന്ന് എഴുന്നേറ്റ് സലാത്തുല്ലാനായോ അല്ലേ? അന്ന് എണീക്കുന്നാൽ ഇതിനിടക്ക് പോകാനുള്ളതൊക്കെ വേഗം പോയിക്കോളിട്ടോ, ഈ നീച്ചിക്കണ അടിയിൽ പോയാൽ അറിയില്ല. സല്ലു അലൻ നബിയ മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിങ്ങൾ ഉറക്കെ ചൊല്ലണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലിം അലൈഹി. 5 മെമ്പർമാരുള്ള ആൾ റോഡിലൂടെ ജാത പോയാൽ എന്താ സിന്ദാബാദിന്റെ ഒച്ച എന്നാ കണ്ടിട്ടില്ലേ? എന്തൊരു ഒച്ചയായിരിക്കും, നാട് മൊത്തം ഇളകി വന്നിട്ട് നോക്കുമ്പോൾ ആകെ 8 ഉണ്ടാവുള്ളൂ അല്ലേ. ബന്ധമണ്ണ ടൗണിലൊക്കെ പോകണവരോ ജാത കാണുമ്പോഴേ, നമ്മൾ ഇത്ര ആളുണ്ടായിട്ട് അത്ര ഒച്ചുള്ളൂ? പെണ്ണുങ്ങളുമല്ലേ ചൊല്ലിയാൽ മതി, നമ്മളൊന്നും ഉറക്കം ചൊല്ലല്ലേ. തൊണ്ടക്കൊന്നും ശരിയായിക്കോട്ടെ, അവിടെ ചൊല്ലിക്കൂടി. എൻ്റെ റൗളയിലേക്ക് ഹബീബിന് എത്തിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകളാണിത്. സല്ലു അലൻ നബിയ മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിങ്ങൾ ഉറക്കെ ചൊല്ലിക്കണോ? ആവേശത്തിൽ ഞാൻ ഉറക്കെ ചൊല്ലിപ്പോയി. നിങ്ങൾ ഉറക്കെ ചൊല്ലി, നിങ്ങൾ ഒറ്റക്ക് ഒന്നുകൂടെ ചൊല്ലിയോക്കി, അല്ലാഹുമ്മ മുഹമ്മദിൻ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുവേ, നിന്റെ ഹബീബിനോടുള്ള ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് സദസ്സിലുള്ള ഓരോ ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും പ്രായമുള്ളവരെയും എല്ലാവർക്കും നീ കാവൽ നൽകണേ തമ്പുരാനെ.
അല്ലാഹുവേ ഞങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ, അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ, ഈമാൻ ഉറപ്പിക്കണേ തമ്പുരാനെ, കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ, മൈഷത്തിൽ സന്തോഷം നൽകണേ തമ്പുരാനെ, നാളെ കിടക്കുന്ന ഖബർ സ്വർഗപ്പുങ്കാവനം ആക്കേണമേ അല്ലാ, ഈ സമയം ദുആഇന് ഉത്തരം നൽകണേ തമ്പുരാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.